സ്നേഹസ് മാജിക് തേജസ് സ്നേഹസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിന്റെ പേര് കോക്കനട്ട് ബോൾസ് എന്നാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. നാളികേരം, ചിരവിയ നാളികേരം അര കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് അര കപ്പാണ്, ഇത് അര കപ്പിന്റെ പാത്രമാണ്. ഇത് അര കപ്പ് ഞാനിവിടെ ചിരവിയ നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ കാൽ കപ്പ് പഞ്ചസാര, പിന്നെ നെയ്യ് ആവശ്യത്തിന്, പിന്നെ നമുക്ക് അല്പം വെള്ളം ആവശ്യമാണ്. ഇനി നമ്മൾ വേറൊരു കോക്കനട്ട് ബോൾസ് കൂടെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അതും ഇതുപോലെ തന്നെ അര കപ്പ് ചിരവിയ നാളികേരം, കാൽ കപ്പ് ഇത് കരിപ്പെട്ടിയാണ്, അതായത് പനം ശർക്കര എന്ന് പറയും, അതാണിത്. അത് കാൽ കപ്പ് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ വറുത്ത് കോരി വെച്ചിരിക്കുകയാണ് നെയ്യിൽ. അത് ഒരു 5 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ് ആവശ്യത്തിന്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായ അല്പം വെള്ളം. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നിങ്ങൾ പഞ്ചസാര വേണ്ട അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ഗുണങ്ങളാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഹീമോഗ്ലോബിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരിഹരിക്കാനായി നമ്മൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ പനം ശർക്കര ഉപയോഗിക്കും. അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കുമ്പോൾ ചുക്ക് കാപ്പി എന്നൊക്കെ പറയില്ല, അത് കരിപ്പെട്ടി ഉപയോഗിച്ച് ഉണ്ടാക്കണമെങ്കിൽ നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു മിക്സി ജാറൊന്ന് എടുക്കാം. നമ്മൾ ഈ ചിരവിയ തേങ്ങ ഒന്ന് നമ്മൾ നമ്മളൊരു പൾസ് ബട്ടൺ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സി ജാറിലിട്ട് കൊടുക്കാം. ഒരുപാട് പൊടിയരുത്, നൈസായി ഒന്നും പൊടിയരുത്, ഒന്ന് ഒതുക്കി എടുക്കണം. കാരണം നമ്മൾ ചിരവുന്ന സമയത്ത് ഇതുപോലെ വലുതായിട്ടൊക്കെ ഉണ്ടാകും, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, നോക്കൂ, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. കാണിച്ചു തരാം, ഇതുപോലെ വേണം ഇരിക്കാൻ. നമ്മളപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പനം ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന കോക്കനട്ട് ബോൾസിനും നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാം. അതും ഇതേ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പനം ശർക്കര കൊണ്ട് ഉണ്ടാക്കാനുള്ള നാളികേരമൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നല്ല കനമുള്ള പാത്രം തന്നെ എടുക്കുക, അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. നമുക്കിനി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ നാളികേരം ഒന്ന് ഈർപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറു ചൂടിൽ വയ്ക്കുക, അടുപ്പ് സിമ്മിലാക്കുക, ചുമക്കരുത്, മര്യാദയോടെ നോക്കുക. സിമ്മിൽ തന്നെ ഇട്ട് നിങ്ങൾ ഈ ഈർപ്പൊന്ന് കളയുക, അതായത് ഒന്ന് ചൂടാക്കി എടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരു സ്വീറ്റൊക്കെ വേണമെന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് നാളികേരവും പഞ്ചസാരയോ അല്ലെങ്കിൽ ഇതുപോലെ ശർക്കരയോ പനം ശർക്കരയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ആരോഗ്യമായിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ്. നമ്മൾ കടകളിൽ പാക്കറ്റ് കിട്ടുന്ന സ്വീറ്റുകൾ അതൊന്നും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കഴിയുന്ന കൊടുക്കാതിരിക്കുക. ചെറു ചൂടിൽ തന്നെ നിങ്ങൾ ഇത് ചൂടാക്കി എടുക്കുക. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോക്കനട്ട് ബോൾസ് ഒക്കെ ഞാനൊന്ന് സ്റ്റേറ്റസ് ഇട്ടപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നൊന്ന് കാണിച്ചു തരുമെന്ന്. കുട്ടികളാണ് അധികം ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഒരു 3 മിനിറ്റോളം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആവരുത്. നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച നാളികേരവും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കാരണം അളവുകൾ തെറ്റാതിരിക്കാനാണ് ഞാൻ തനിത്തനിയായി വറുത്ത് കാണിക്കുന്നത്. നിങ്ങൾ വലിയവരാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വറുത്ത് നിങ്ങൾ ഒരുപോലെ പകുതി പകുതിയാക്കി നിങ്ങൾ ഉണ്ടാക്കാം. നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുത്ത് അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ വറുത്തത് കാണിച്ചു തരാം. ഇതുപോലെ വേണം
ആ ഈർപ്പൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ നമുക്കിനി ഇതും കൂട ഒന്ന് വറുത്തെടുക്കാം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് തന്നെ കഴിക്കാനെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് പാവിലിട്ട് ചെയ്യാം പാവല്ല ആ ശർക്കര പാനിയിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് എടുത്ത് വെക്കണം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അതിന്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ബോൾസ് ആയിട്ട് ഉണ്ടാക്കാൻ ഇതിനകത്ത് ഞാൻ നെയ് ചേർത്തിട്ടുണ്ട് നാളികേര ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നെയ് ചേർത്തത് നെയ് ചേർത്തതുകൊണ്ട് നല്ലൊരു മണമൊക്കെ കിട്ടും നെയ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു മണത്തിന് വേണ്ടിയാണ് നമ്മൾ നെയ് ചേർക്കുന്നത് സ്വാദം ഉണ്ടാവും അപ്പോൾ നാളികേരം രണ്ടും വറുത്ത് കഴിഞ്ഞു നോക്കൂ ഒരു മൂന്ന് മിനിറ്റ് വറുക്കണമെന്നേ ഉള്ളൂ ചെറു തീയിൽ തന്നെ ഇടുക സിമ്മിൽ തന്നെ വെച്ച് ചെയ്യുക അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി അടുപ്പ് കത്തിച്ച് കൊടുത്തതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് എടുത്തി വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്പം മുങ്ങുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്പം വെള്ളം മതി പഞ്ചസാര മുങ്ങാനുള്ള വെള്ളം മാത്രം മതി ഇനി നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കാം പഞ്ചസാര നല്ലപോലെ അലിയട്ടെ പാകമൊന്നും ആവണമെന്നില്ല അതിന് ഒരു കൈ തൊടുന്ന സമയത്ത് ഒന്ന് ഒട്ടുന്ന ഒരു ആ ഒരു പാകമാണ് ഇതിന് വേണ്ടത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒരു ഒട്ടുന്ന പരുവമായിട്ടുണ്ട് നോക്കൂ ഇങ്ങനെ ഒട്ടുന്ന സമയത്താണ് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കേണ്ടത് അടുപ്പ് സിമ്മിലേക്ക് ഇടുക പഞ്ചസാരയുടെ വെള്ളം മുഴുവൻ വരട്ടണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് പറയാൻ എളുപ്പമാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ കറക്റ്റ് ആക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് വരുള്ളൂ നിങ്ങൾ ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് കരിയും പിന്നെ സ്മെല്ല് മാറും അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ചെറു തീയിലിട്ട് തന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക നന്നായി വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആവരുത് നമ്മൾ ഉരുട്ടുന്ന സമയത്ത് വരില്ല അതുകൊണ്ട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഉരുട്ടാൻ പോകുന്നത് അല്പം ഒന്ന് ചൂട് ആറിക്കോട്ടെ നമ്മൾ ശർക്കര കൊണ്ടുള്ളതും പനം ശർക്കര കൊണ്ടുള്ളതും നമുക്കൊന്ന് ഉണ്ടാക്കാം അതേ പാൻ തന്നെ അടുപ്പത്ത് വെക്കുക ശർക്കര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം അല്പം മുങ്ങാനുള്ള വെള്ളം മാത്രം മതി ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക ചെറു ചൂടിൽ തന്നെ വെക്കുക ഇതും അതുപോലെ തന്നെ പാകമൊന്നും ആവണം എന്നില്ല അപ്പോൾ ഒന്ന് ഒട്ടുന്ന ആ ഒരു പാകമാണ് വേണ്ടത് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ചേർക്കാം കൈവിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈർപ്പൊക്കെ ഒന്ന് നല്ലപോലെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം നല്ല സ്വാദാണ് കരിപ്പട്ടി കൊണ്ടുണ്ടാക്കുമ്പോൾ പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഇത് ഈ മധുരം ഇതിന് കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് അല്പം വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ടെങ്കിൽ കുറയ്ക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഉതിർന്നു പോകും നല്ല ഡ്രൈ ആയി പോകും നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല പിന്നെ വെറുതെ വാരി കഴിക്കുക അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വളരെ പക്വമായിട്ട് വേണം നിങ്ങൾ അടുത്ത് നിന്ന് ചെറു ചൂടിൽ വെച്ച് ചെയ്യാം അപ്പോൾ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട് നോക്കൂ ഈ ഒരു പതം ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ എടുക്കണം ഡ്രൈ ആവരുത് അല്പം ഇങ്ങനെ തൊടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ശർക്കരയുടെ ഒരു പദം വേണം ആ സമയത്ത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം ഇതും ഒന്ന് തണുക്കട്ടെ
രണ്ടും അല്പം തണുത്തതിന് ശേഷം നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് അതുപോലെ തണുക്കാൻ വെക്കാം. അല്പം തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കരിപ്പട്ടി എന്തായാലും ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് കരിപ്പട്ടി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. ഇത് നമ്മള് പാലക്കാട് നിന്ന് വാങ്ങിച്ചിട്ട് വന്ന കരിപ്പട്ടിയാണ് നാട്ടിൽ നിന്നും. അപ്പോൾ ഇത് നിങ്ങളെ വീട്ടിലൊക്കെ സ്റ്റോക്കൊക്കെ എപ്പോഴും വെക്കാൻ നോക്കുക. പെൺകുട്ടികളുള്ള വീടാണെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വയറുവേദന പീരിയഡ്സ് ടൈമിലൊക്കെ ഒരു വയറുവേദന വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു കരിപ്പട്ടി കൊണ്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വായിലിട്ട് കൊടുത്ത് അത് ഉറിഞ്ചി കഴിക്കാൻ പറയുക. അപ്പോൾ വളരെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു സാധനം തന്നെയാണെന്ന് പറയാം. ഹീമോഗ്ലോബിൻ്റെ കുറവുള്ള കുട്ടികളാണെങ്കിൽ ആ പീരിയഡ്സ് ടൈമിൽ ചില കുട്ടികൾക്കൊക്കെ തലചുറ്റൽ അങ്ങനെയൊക്കെ വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു വിഭവം തന്നെയാണെന്ന് പറയാം. അതുപോലെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വെറുതെ കൊടുക്കുക, അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ കരിപ്പട്ടി എന്ന് പറയുന്നത്. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് കഴിയുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ലതല്ല പഞ്ചസാര. നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരം ഇതുപോലുള്ളതൊക്കെ നിങ്ങളൊന്ന് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുക. നമ്മളിതുപോലെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലൊരു സാധനം തന്നെയാണ്. അപ്പം നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇനി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര കൊണ്ടുള്ള കോക്കനട്ട് ബോൾസ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ മിശ്രിതം. നമുക്ക് ഇതൊന്ന് ഇനി ഉരുട്ടിയെടുക്കാം. കയ്യിൽ അല്പം ചൂടുള്ള പോലെ തന്നെ നോക്കുക, ഒരുപാട് തണുക്കാൻ വിടരുത്. നമുക്ക് അല്പം കയ്യിൽ നെയ്യ് പുരട്ടുക. നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതുപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കാം. നോക്കൂ, അല്പം ഒരു ഇളം ചൂടുള്ള സമയത്തെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നോക്കൂ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾസൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പഞ്ചസാര കൊണ്ടുള്ളത്. ഇനി നമുക്ക് കരിപ്പട്ടി കൊണ്ടുള്ളതും ഉരുട്ടിയെടുക്കാം. നോക്കൂ, 6 ബോൾസാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്, 1/2 കപ്പ് നാളികേരത്തിന്. ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതും തണുത്തിട്ടുണ്ട്, ഇളം ചൂടുണ്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾ ഉരുട്ടാൻ നോക്കുക. കയ്യിൽ നെയ്യ് പുരട്ടുക. ഇത് നിങ്ങൾക്ക് സൈസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾസൊക്കെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. 2-6 എണ്ണം വീതമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ 1 കപ്പിൻ്റെ ചെറിയ തേങ്ങയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 12 എണ്ണം അതുപോലെ കിട്ടും ഇതേ ഒരു സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ടിപ്സ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അളവുകളൊക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഇടുക. മധുരം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അധികം വേണമെന്നെങ്കിൽ നിങ്ങൾ കൂട്ടുക, കുറവ് വേണമെന്നെങ്കിൽ കുറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആ പദമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ആറിയതിന് ശേഷം കുറച്ച് സെറ്റാവും. അപ്പം നിങ്ങൾ കഴിക്കാം. ഇപ്പോഴും നമുക്ക് കഴിക്കാം, എന്നാലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സ്നാക്സ് ഒക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കാം. പിന്നെ ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മധുര പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു വിഭവം എന്ന് തന്നെ പറയാം. നമുക്ക് ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾസൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ കോക്കനട്ട് ബോൾസ്. നോക്കൂ, 6 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, 1/2 കപ്പ് നാളികേരത്തിന്. അതേപോലെ തന്നെ ഇത് നമ്മൾ കരിപ്പട്ടി കൊണ്ടുണ്ടാക്കിയതാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ടാവും. നല്ല അതുപോലെ തന്നെ നല്ല സ്വാദുമാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളോ വലിയവരൊക്കെ ഒന്ന് സ്വീറ്റൊക്കെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്വീറ്റൊക്കെ ആരോഗ്യമായിട്ടുള്ള സ്വീറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. കഴിയുന്നതും നിങ്ങൾ പാക്കറ്റിൽ കിട്ടുന്ന സ്വീറ്റുകളോ അതുപോലെ എരിവുള്ള സാധനങ്ങളോ ഒന്നും കഴിയുന്നതും കടയിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാതെ നിങ്ങൾ നോക്കുക. നോക്കൂ, ഇതാണ് നമ്മുടെ കോക്കനട്ട് ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ സീസണൊക്കെ ഒന്ന് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കൊരു സ്നാക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നോക്കൂ, നല്ല ആരോഗ്യമുള്ള ഒരു
സ്വീറ്റ് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.